ഹായ് എവരി വൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റിയ കുറച്ച് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ഉള്ള കളേഴ്സ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ പ്രാവശ്യം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലായിട്ടൊന്ന് നോക്കാം ദ ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ് ഇത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ സാരി കണ്ടോ ഇത് സിക്സ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് കേട്ടോ വരുന്നത് ഇതാ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഓർഗണ്ടി ഈ സോഫ്റ്റ് ഓർഗണ്ടിയിൽ ത്രീ കളേഴ്സ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് അതായത് ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ പേസ്റ്റൽ പിങ്ക് കളർ കണ്ടോ ഈ പേസ്റ്റൽ പിങ്ക് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ ഒത്തിരി നമുക്ക് എൻക്വയറി ഉള്ള സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇത് സ്കൈ ബ്ലൂ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ വരുമ്പോഴാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ സിക്സ് പോയിന്റ് ഫൈവ് മീറ്റർ അവൈലബിൾ ആണ് സിക്സ് പോയിന്റ് ഫൈവ് മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ട്വൻ്റി ഈ മൂന്ന് കളേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ ചിക്കു ഷെയ്ഡ് പിന്നെ അതേപോലെ ഓഫ് വൈറ്റ് പിങ്ക് കുറച്ചുകൂടി ഡാർക്ക് ഡാർക്കായിട്ടുള്ള പിങ്ക് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ഞാൻ കൂടുതൽ ഡിമാൻഡിങ് ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ കളറാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഈ ലാവൻഡറിൻ്റെ രണ്ട് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഫൈവ് പോയിൻ്റ് ഫൈവും സിക്സ് പോയിൻ്റ് ഫൈവും ഓരോ പീസസ് ദാ നെക്സ്റ്റ് സിൽക്കി സിൽക്കിക്കോട്ട മെറ്റീരിയലിൻ്റെ ലാവൻഡർ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും കണ്ടോ സിൽക്കി സിൽക്കിക്കോട്ടയിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടും വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് പീച്ച് കളർ വരുന്നത് സിക്സ് പോയിന്റ് ഫൈവ് മീറ്ററാണ് കേട്ടോ കോട്ട സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്ററിന് സിക്സ് നയൻറ്റി അതുപോലെ തന്നെ സിക്സ് പോയിന്റ് ഫൈവ് മീറ്റർ വരുമ്പോഴേക്കും എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ കൂടുതൽ ആളുകളും സിക്സ് പോയിൻ്റ് ഫൈവ് മീറ്റർ പ്രിഫർ ചെയ്യുന്ന സെയിം ബ്ലൗസ് വേണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കേട്ടോ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ കളറിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ തന്നെ യെല്ലോ കളറും അവൈലബിൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നമുക്ക് ഒത്തിരി സാരീസ് ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള രണ്ട് കളർ ഇതാണ് കണ്ടോ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സിക്സ് സീറോ ഫൈവ് അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓർഗൻസ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ഓർഗൻസ അപ്പോൾ ഒത്തിരി പേരണ്ടത് ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ഷെയ്ഡ് മാറിയ പോലെ വരുന്നുണ്ട് നല്ല കറക്റ്റ് അതായത് നല്ല പ്യുവർ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു സിൽക്കി ആയതുകൊണ്ടാണ് ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ട് കളറിൽ കുറച്ച് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത് ഇത് ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് കേട്ടോ വരുന്നത് ഇതാ ഈ കാണുന്നതും നല്ല ഭംഗിയുള്ള ഓർഗൻസാണ് ഇതും ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതൊരു പീച്ച് ഷെയ്ഡാണ് ഓർഗൻസ് സാരി വർക്ക് ചെയ്യാനും നല്ലതാണുണ്ടോ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടും നല്ല മെറ്റീരിയലാണ് ഈ സാരി കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറാണ് കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് ഇത് കുറച്ച് ലൈറ്റ് ഇത് ഡാർക്ക് ഇത് വരുന്നത് സിക്സ് മീറ്ററിലാണ് അപ്പോൾ കുറച്ച് വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് പ്ലേറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സിക്സ് മീറ്റർ എടുക്കുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ സാരി ആണെങ്കിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വരും അതുപോലെ സിക്സ് പോയിൻറ്റ് ഫൈവ് മീറ്റർ വരുമ്പോഴേക്കും എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ലൈറ്റ് പീച്ച് കളർ വന്നിരിക്കുന്നത് സിക്സ് മീറ്റർ ആണ് അപ്പോൾ സിക്സ് മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഞാൻ ഈ സാരിയുടെ ഫോട്ടോസും പിന്നെ കൂടുതൽ എന്താ റേറ്റും ഡീറ്റെയിൽസെല്ലാം അയച്ചു തരുന്നതായിരിക്കും ഇതാ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷിമ്മർ സോഫ്റ്റ് ഓർഗൻസട്ടോ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ തന്നെ കുറച്ചുകൂടി ഒരു ഷൈനിങ് കൂടുതലായിട്ട് വന്നാൽ നല്ല ഭംഗിയായിരിക്കില്ലേ അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇത് എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഭംഗി തോന്നി അപ്പോൾ ഞാനൊരു ഇത് കൊണ്ടുവന്നതാണ് കണ്ടോ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കും സോഫ്റ്റ് ആണ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ സെവൻറ്റി ആണ് അതെ ചില ടൈമിൽ ഇതിൻ്റെ ബ്ലൗസ് എടുക്കുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതെല്ലാം സാരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതിലെല്ലാം നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി ഉടുക്കുമ്പോൾ ഒത്തിരി നമുക്ക് വെറൈറ്റി ആയിട്ട് ഡിസൈനർ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഓർഗൻസ മെറ്റീരിയൽ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചില പീസസ് എല്ലാം ലാസ്റ്റ് പീസ് വരുമ്പോഴേക്കും ഒരു ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ഫോർ മീറ്റർ അതേപോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതേപോലെയുള്ള ക്ലോത്ത്സ് എല്ലാം ഞാൻ എന്താ പറയുക നമുക്കൊരു ലാസ്റ്റ് പീസ് ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ചുരിദാർ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കിതെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അതേപോലെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ മെറ്റീരിയൽ വാങ്ങിയിട്ടതിൽ ചുരിദാർ പീസ് നെക്ക് പോർഷനോ അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഇടുമ്പോൾ സ്ലീവോ എവിടെയാണെന്ന് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ ദ കാണുന്നതല്ല നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ വരുന്ന ലാസ്റ്റ് പീസസാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് കൂടിയാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം ദ ഈ കാണുന്നത് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കുർത്തി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പം ഏത് കളറൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇതാ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട എനിക്ക് വേണ്ടൊരു കുർത്തി ചെയ്ത സ്കൈ ബ്ലൂ കളറ് ഈ കുർത്തി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലാസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കണ്ടോ ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലെയർ ഇട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതേപോലെ വലിയ സ്ലീവ് വെക്കാനായിട്ട് തികയെന്നായിരിക്കും അതേപോലെ നെക്സ്റ്റ് മെറ്റീരിയൽ ഇത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഉണ്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണത് നേവി ബ്ലൂയുടെ തന്നെ ഡാർക്ക് കളറ് കുറച്ച് ബ്ലാക്ക് തോന്നുന്ന പോലത്തുള്ള ബ്ലൂ ആണ് കേട്ടോ അത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റർ ഉണ്ട് ഇതെല്ലാം നല്ല ഫ്ലെയറിൽ കുർത്തി തയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം ഇതാ നെക്സ്റ്റ് വരുന്നതും ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്ററുണ്ട് ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു എന്തെന്നാ വൈൻ കളർ എന്നൊക്കെ പറയാം ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ അതിൻ്റെ റേറ്റ് ത്രീ ആണ് പിന്നെ ഇത് വരുന്നത് ടു തേർട്ടി ഫൈവ് മീറ്റർ ആണ് ടു പോയിന്റ് ത്രീ ഫൈവ് ഇത് നമുക്കൊരു നോർമൽ കുർത്തി തയ്ക്കാനുള്ള അതായത് എ ലൈൻ കുർത്തിയോ അല്ലെങ്കിൽ സ്ലിറ്റഡ് കുർത്തിയൊക്കെ തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കണ്ടോ ടു ഹൺഡ്രഡ് ഇതാ ഈ വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് സാരി ലെങ്ത്തിലാണ് വരുന്നത് ഇതിലൊരു ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഫോർ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ മാത്രമാണ് ആ ഡാമേജ് വരുന്നിരിക്കുന്നത് ഈ മെറ്റീരിയലാണ് ഞാൻ ഡിസ്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്ററിന് ഫോർ ആണ് റേറ്റ് ഇത് നിങ്ങൾക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സാരി ആയിട്ട് വർക്ക് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഡാമേജ് എന്താന്ന് കൂടിയാണെന്ന് നിങ്ങളെ കാണിക്കാം ഇതാ ഇതിൻ്റെ സൈഡിൽ തേരിൻ്റെ ഭാഗത്തായിട്ട് കണ്ടോ ഇതാണ് അതുകൊണ്ടാണിത് ഈ ഒരു റേറ്റിൽ ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ സാരിയായിട്ട് യൂസ് ചെയ്യണേലും പ്രോബ്ലം ഇല്ല അതുപോലെ സാരിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ മേളിൽ വരുന്ന ഭാഗത്തായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സാരി കൊടുക്കുമ്പോൾ സാരി കുത്തി ഇങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോവും അപ്പോൾ അത് വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല പിന്നെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് റേറ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഓർഗൻസയുടെ ഒരു മെറ്റീരിയലും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഓർഗൻസ് വരുമ്പോഴേക്കും ഇത് അറൗണ്ട് ഫോർ മീറ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ ലാസ്റ്റ് ഒത്തിരി സാരികൾ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇട്ടിരിക്കുന്നത് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും ഓർഗൻസ മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയലും ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ഈ കട്ട് പീസസ് വാങ്ങിച്ച് എങ്ങനെയുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സാരി വാങ്ങി ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി പൈസ മുടക്കാതെ നിങ്ങൾക്കത് ആ മെറ്റീരിയൽ കുറച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണോ എന്ന് കൂടി അറിയാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ സാരിയുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സാരി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് വീൽ മീഡ്സും